ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സദ്യ എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നല്ലൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ എല്ലാം കുളവും. അപ്പൊ നമ്മള് സദ്യക്ക് വേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, എന്തൊക്കെ ഐറ്റംസ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ മൊത്തം ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, തലേ ദിവസം ചെയ്തു വെക്കാവുന്ന, രണ്ടു ദിവസം മുമ്പ് ചെയ്തു വെക്കാവുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇഞ്ചിപ്പുളി, അച്ചാറ്, കായ വറുത്തത്, ശർക്കര വരട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഇടുന്നതിന്റെ അകത്ത് ടോപ്പിൽ തന്നെ ഇടുക. അതിന്റെ താഴേക്ക് വേണം ബാക്കി സാധനങ്ങളുടെ ലിസ്റ്റ് ഇടാനായിട്ട്. ഇത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞ സാധനങ്ങൾ ടിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അത് മുകളിലോട്ട് ആ സാധനം നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടി വരില്ല. ചിലവർ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കും. പിന്നെ പഴം നമ്മുടെ സദ്യയിലൊരു ഐറ്റമാണ്, അതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിക്കുകയോ അല്ല വീട്ടിൽ കുഴച്ചാണെങ്കിൽ വെട്ടി മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുക്ക് ചെയ്യേണ്ടാത്ത, അന്നത്തെ ദിവസം രാവിലെ ചെയ്യേണ്ടാത്തത് ടിക്ക് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. അത്രയും ഒരു പണി നമുക്ക് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ ലിസ്റ്റ് അനുസരിച്ചുള്ള പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് വേണം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ. അതാണ് വേറൊരു പോയിന്റ്. പിന്നെയുള്ളത്, നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. നമ്മൾ വീട്ടിൽ സാധാരണ മൂന്ന് പേർക്ക് വിളമ്പുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പം ഒരു ഏഴ് പേർക്കോ ആറ് പേർക്കോ സദ്യയിൽ വിളമ്പാൻ പറ്റുക. കാരണം എല്ലാ ഐറ്റംസും ആകുമ്പോൾ ആരും കൂടുതൽ കഴിക്കില്ല, കുറഞ്ഞ അളവേ വിളമ്പുള്ളൂ. അതുകൊണ്ട് 10 പേർക്ക് എന്ന് പറയുമ്പം നോർമലായിട്ട് ചോറിന് കൂട്ട് വേറെ തോരനൊന്നും ഇല്ലാതെ അവിയൽ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുന്ന അതേ അളവ് അവിയൽ നമുക്ക് ആവശ്യം വരില്ല. ഒരു 10 പേർക്ക് ശരിക്കും കഴിക്കാവുന്നത്ര അവിയൽ ഉണ്ടാക്കിയാൽ തന്നെ സദ്യയിൽ അതൊരു 10-20 പേർക്ക് വിളമ്പാൻ പറ്റും. അതനുസരിച്ച് മാത്രം സാധനം ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. അത് പ്ലാൻ ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട എന്താണെന്നറിയോ, തലേ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നാളികേരം നമുക്ക് ചെറുകി വെക്കാം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രഥമൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര വേണം, അതിനുള്ളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, കറികൾക്കുള്ളതെല്ലാം കൂടെ വേറൊരു പാത്രത്തിൽ ചെറുകി വെക്കുക. അപ്പം നമുക്ക് പാല് പിഴിയാൻ നേരത്ത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ചെറുകി വെച്ചിട്ടുള്ള ഡബ്ബ എടുക്കുക, അതിൽ നിന്നെടുത്ത് പാല് പിഴിയാൻ പറ്റും. ബാക്കി അരച്ച് ചേർക്കാനുള്ള നാളികേരം മാറ്റിയിട്ട് 2 ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് കഷ്ണങ്ങൾ. എത്ര ഡിഷസ് ചെയ്യുന്നുണ്ടോ അത്രയും എയർ ടൈറ്റ് കണ്ടെയ്നറുകളിലായിട്ട് അവിയല്, തോരൻ, കൂട്ടുകറി, ഓലൻ, അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ കഷ്ണങ്ങൾ അരിഞ്ഞരിഞ്ഞ് മാറ്റി മാറ്റി ഓരോ ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇതല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ലാത്ത കാലത്ത് എൻ്റെ അമ്മയൊക്കെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പൊ നമ്മൾ നിറം മാറുന്ന ചില കഷ്ണങ്ങളല്ലേ, വാഴയ്ക്ക്, ഉള്ളക്കിഴങ്ങ്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ അടുത്ത ദിവസം രാവിലെ അരിഞ്ഞാൽ മതി. തക്കാളി പെട്ടെന്ന് വെള്ളമായി പോണ സാധനമാണ്, അതൊക്കെ. അതല്ലാത്ത ബാക്കി ഐറ്റംസ് മാത്രം നമ്മൾ അരിഞ്ഞ് പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പൊ ഒന്നുകിൽ വെള്ളത്തിലിട്ട് വെക്കാം, പാത്രങ്ങളാക്കി അടച്ച് സൂക്ഷിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സേവ് ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും ഒരു രീതി ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം രാവിലെ വരുമ്പോൾ നമുക്ക് കുക്കിംഗ് മാത്രമല്ല ഉണ്ടാവുള്ളൂ. പിന്നെ കൂട്ടുകറിയിൽ കടലപ്പരിപ്പാണോ കടലയാണോ എന്താണോ ചേർക്കുക, അതനുസരിച്ച് ചെറുപയർ ചേർത്തിട്ടുള്ള കറികൾ ഉണ്ടാക്കുന്നുണ്ടാവാം ചിലർ. ഓലന് വൻപയർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പച്ചപ്പയറുള്ള ഓലനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഞാൻ റെസിപ്പി ഇട്ടിട്ടില്ല, ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നോക്കട്ടെ. ഈ റെസിപ്പിക്ക് മുന്നേ, ഈ സദ്യയ്ക്ക് മുന്നേ പറ്റിയില്ലെങ്കിലും ഞാൻ ആ റെസിപ്പി ഇടാം. പാലക്കാടൻ ഓലൻ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ പയറ് വർഗ്ഗങ്ങളോ പരിപ്പ് ഐറ്റംസോ ഒക്കെ വേഗം എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് സൂക്ഷിക്കുക. അപ്പൊ അടുത്ത ദിവസം രാവിലെ പെട്ടെന്ന് കുക്കായി കിട്ടാൻ സൗകര്യമുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, തുവരപ്പരിപ്പ് വേവിച്ച് ഒരു ഡബയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. കടലപ്പരിപ്പ്, ഞങ്ങളുടെ വീട്ടിലെ കൂട്ടുകറിയിൽ കടലയല്ല കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പ് അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് വേറെ ഡബയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു പണി എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രഥമൻ ചെയ്യുന്നവർക്ക്, ഇപ്പൊ അടപ്രഥമനാണെങ്കിൽ അട വേവിച്ച് വെക്കുക, ഡബയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അതുകൂടാതെ ചിലവര് അട വേവിച്ച് ശർക്കരയിലിട്ട്, ശർക്കരപ്പാനിയിലിട്ട് ഒന്ന് സെറ്റാക്കിയ ശേഷം അതിനെ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാറുണ്ട്. അടുത്ത ദിവസം രാവിലെ വെച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് നാളികേരപ്പാല് ചേർത്താൽ മാത്രം മതിയാവും, പെട്ടെന്ന് നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ നാളികേരപ്പാല് ചേർക്കുന്നതിന് മുമ്പുള്ള റെസിപ്പി കുക്ക് ചെയ്ത് വെക്കുന്നവരുണ്ട്. പൂജയ്ക്ക് വിളമ്പുന്നവർക്ക് ഇതൊന്നും നടക്കില്ല. കാരണം നമുക്ക് പൂജയ്ക്കോ ഓണത്തപ്പന് പൂജ കഴിക്കാനോ അല്ലെങ്കിൽ വിളക്കിലൊക്കെ വിളമ്പാനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക്
കുക്കിംഗ് തലേദിവസം ചെയ്ത് വെക്കരുത്, വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി പരിപ്പ് ഐറ്റംസ് ഒക്കെ. കാരണം നമ്മൾ കുക്ക് ചെയ്തത് തലേദിവസം കുക്ക് ചെയ്തത് അന്നത്തെ ദിവസം പൂജയ്ക്ക് യൂസ് ചെയ്യാറില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് പിന്നെ മോര് പുളിയുള്ളതാവാനായിട്ട് നമ്മൾ മോര് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് സൂക്ഷിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് കുക്ക് ചെയ്ത് തീരുന്ന തോരൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ എന്റെയൊക്കെ തോരൻ എളുപ്പത്തിൽ ചെയ്യും, ബ്രൗൺ ആക്കി എടുക്കുന്ന തോരനൊന്നുമല്ല, സിമ്പിൾ തോരനാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം കുക്ക് ചെയ്യാം, കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പണി കുറച്ചുകൂടെ എളുപ്പത്തിൽ, നമുക്ക് ഒരു സാധനം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മനസ്സിന് ഒരു സമാധാനമാണ്, ഇത് കഴിഞ്ഞു, അപ്പൊ നമുക്ക് ആ ഒരു സമാധാനം കിട്ടും. അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ കടുക് വറുത്ത് ചേർക്കുന്ന ഒരു പ്രൊസീജിയർ, അത് ഏറ്റവും അവസാനം ചെയ്യുക പപ്പടം കാച്ചുന്നതിന് തൊട്ട് മുന്നേ. അപ്പൊ എന്താന്ന് വെച്ചാ, കടുക് വറക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് കടുകും കറിവേപ്പിൻ്റെലയും പച്ചമുളകൊക്കെ ചേർത്ത് വറുത്തിട്ട് സാമ്പാറ്, നമ്മളെ കൂട്ടുകറിയിലേക്ക് പിന്നെ അത് പറ്റില്ല, നാളികേരമൊക്കെ വറുത്ത് ചേർക്കാറുണ്ട്. അപ്പൊ അത് വേറെ, അത് ഈ സാധനങ്ങള് സാമ്പാറ് പുളിശ്ശേരി പോലത്തെ സാധനങ്ങളിലൊക്കെ കടുക് വറുത്ത് ചേർക്കൂലോ തോരൻ, അതിലൊക്കെ എല്ലാത്തിലും ചേർത്ത് കഴിഞ്ഞ ശേഷം ആ പാനിൽ തന്നെ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് കുറച്ചുകൂടെ നാളികേരം കൂടെ ചേർത്ത് അതിൽ ബ്രൗൺ ആക്കി എടുത്തിട്ട് അവസാനം കുറച്ച് കടുകും ഇതൊക്കെ അതിലുണ്ടാവുമല്ലോ, അതിന്റെ കൂട്ടത്തിൽ നാളികേരം കൂടെ ചേർത്ത് ബ്രൗൺ ആക്കി എടുത്തിട്ട് എരിശ്ശേരിയോ കൂട്ടുകറിയോ പോലത്തെ ഐറ്റംസിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ പണി ഒന്നുകൂടെ ലാഭിക്കാൻ പറ്റും എളുപ്പത്തിന്. അതുപോലെ ശർക്കര വേണമെങ്കിൽ തലേദിവസം ചീകി വെക്കാം, കൂട്ടുകറി പോലത്തെ ഐറ്റംസിൽ ശർക്കര ചേർക്കുവാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ റെസിപ്പിയിൽ ശർക്കര ചേർക്കുവാണെങ്കിൽ അത് തലേദിവസം തന്നെ ഒന്ന് ചീകോ പൊടിക്കുകയോ അല്ലെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു വെക്കുന്നത് നേരത്തെ ചെയ്തു വെക്കുക. ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സദ്യ വളരെ പെട്ടെന്ന് ചെയ്ത് കഴിയും. പിന്നെ ഞാൻ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റ്യൂ ഇഷ്ടമെന്ന് ഞങ്ങൾ പറയാം. ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം കട്ടിയുള്ള ഇഷ്ടം ഉണ്ടാക്കിയിട്ട് കുറച്ച് സദ്യക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കുറച്ച് ലൂസാക്കിയിട്ട് ഇഡലിക്കോ ദോശയ്ക്കോ രാവിലെ എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എളുപ്പം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സദ്യ വളരെ എളുപ്പവും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനും കഴിയുന്ന ഒന്നായിട്ട് മാറും. അതുപോലെ ഒരു സ്പൂൺ എടുത്ത് വാഷ് ബേസിനിൽ കൊണ്ടിടുക, ഒരു ഗ്ലാസ് എടുത്ത് അത് വാഷ് അങ്ങനെ ഇടരുത്. ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത് കഴുകി വെക്കാവുന്ന പാത്രങ്ങളാണെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ അത് കഴുകി വെക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ അരപ്പ് രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ നാളികേരവും പച്ചമുളകും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ജീരകം ചെറിയുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ചിട്ട് തോരനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ ഉടനെ കുറച്ച് കൂട്ടുകറിക്കുള്ള അരപ്പ് അത് അരച്ചിട്ട് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ ഓരോന്നിനുള്ള അരപ്പുകൾ വേറെ വേറെ ബൗളിലേക്ക് അരച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങിന്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു സമയം ലാഭമാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നാട്ടിലെ സിറ്റുവേഷനിൽ കറണ്ട് എപ്പോൾ വേണമെങ്കിൽ പോവാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഈ സാധനങ്ങളൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, തലേദിവസം തന്നെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പം ഇങ്ങനെയുള്ള കുറെ ടിപ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ റെസിപ്പികൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും സമയം ലാഭിക്കാനും നമുക്ക് കഴിയും. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തൊരു പണിയാണ് ചെയ്യുന്നതെങ്കിലും ചെറിയ ഇടയിലുള്ള പണികളുണ്ടല്ലോ, സ്പൂണ് കഴുകി വയ്ക്കുക, ഗ്ലാസ് കഴുകി വയ്ക്കുക, ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അപ്പം കഴുകി വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു ബാധ്യതയായിട്ട് അവിടെ കിടക്കില്ല, അതും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ടിപ്സും പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ലക്ഷ്മി ഫുഡ് കോർട്ടിന്റെയും എന്റെയും എന്റെ ഫാമിലിയുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നല്ലൊരു പൂക്കളവും സദ്യയും ഒപ്പം നല്ലൊരു ഓണം ആഘോഷിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം. എന്താ കാര്യം? നീ ഇല്ലാതെ വീഡിയോ ചെയ്തോണ്ടാണോ? എന്നാ നിനക്ക് എന്താ പറയാനുള്ള വെച്ചാ പറയും. അമ്മ അവരെ കവലം ബുക്കിൽ കീഴി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാന് ബുക്കിലുണ്ടോ അട്ടിച്ചത് നോക്കി പോയി. അത് കഴിഞ്ഞിട്ട് ഞാന് ഇവരൊക്കെ പൂവിട്ട് വെച്ചിരിക്കുന്നു അമ്മ. അത് കഴിഞ്ഞിട്ട് വേഗം ഞാന് ഗ്ലൗസ് എടുക്കാനും വാങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട്
ഇവിടേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വേഗം വേഗം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. മതി മതി മതി, ഇനി ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാ പറയണത് അല്ലേ? ആദ്യം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, അത് കറക്റ്റ് ആയിരുന്നു. പിന്നെ ആലോചിച്ച് കൂട്ടിയിട്ട് ഒന്നും കിട്ടണില്ല. അപ്പൊ എന്തൊക്കെയാ പറയാൻ തുടങ്ങി അല്ലേ? ഇതിനാണ് ഉടായിപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അവള് ആന്റിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാല് വീട്ടിന്റെ ഉള്ളില് കേളി പോലത്തെ തേച്ചു വന്നു. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം. മതി. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം. നമസ്കാരം എങ്ങനെയാ പറയാ? നമസ്കാരം. കൈ എങ്ങനെയാക്ക നമസ്കാരം എന്ന് പറയുന്നത്? നമസ്കാരം. ബൈ. ബൈ.